ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ കടത്തുന്നത് എന്താണ്? അത് തഖ്വയാണ്, സൽ സ്വഭാവമാണ്. ഏറ്റവും കൂടുതൽ നരകത്തിൽ കടത്തുന്നത് എന്താണ്? അത് രണ്ട് അവയവങ്ങളാണ്, ഗുഹ്യഭാഗവും നാവുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലാ ഇസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ ഇസ്തഖീമ ഖൽബുഹു, ഒരു മനുഷ്യന്റെയും ഈമാൻ ചൊവ്വാവുകയില്ല, അല്ലെങ്കിൽ നന്നാവൂല. ഒരു മനുഷ്യൻ ഈമാൻ കാമിലാകൂല, നേരെയാകൂല. ഏത് നേരെയാകാതെ? അവന്റെ കൽബ് നേരെയാകാതെ, അവന്റെ കൽബ് നേരെയാകാതെ. വലാ യസ്തഖീമു ഖൽബുഹു, അവന്റെ കൽബ് നേരെയാകൂല. ഹത്താ യസ്തഖീമ ലിസാനുഹു, അവന്റെ നാവ് നേരെയാകാതെ. ചെറിയ സംഭവമാണെങ്കിലും, ചെറിയ അവയവാണെങ്കിലും സംഗതി ഗൗരവമുള്ള അവയവാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ഗൗരവത്തിൽ തന്നെയാണ് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഒരുപക്ഷെ ഈ ആയത്തിറങ്ങിയത് അല്ലെങ്കിൽ സൂറത്തിറങ്ങിയത് ചില ആളുകളുടെ പശ്ചാത്തലത്തിലായിരിക്കാം. അത് വലീദ് ഇബ്നു മുഗീറയാണെന്ന് അഭിപ്രായമുണ്ട്, അഹ്നസ് ആണെന്ന് അഭിപ്രായമുണ്ട്, ഉമയ്യത്ത് ഇബ്നു ഖലഫ് ആണെന്ന് അഭിപ്രായമുണ്ട്. പല ആളുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുന്ന പല ആളുകളുമാണെന്ന് അഭിപ്രായമുണ്ട്. അവരുടെ ആരുടെ വിഷയത്തിലാണെങ്കിലും അവരെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായത് കൊണ്ടാണ് എല്ലാവരും പരിഹാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കുന്നതിലും മുഅ്മിനീങ്ങളെ പരിഹസിക്കുന്നതിലും ഒന്നിലൊന്ന് മെച്ചമാണ്, മത്സരിക്കുന്നവരാണ്. അപ്പൊ ആരുടെ വിഷയത്തിലാണെങ്കിലും ആ സ്വഭാവം ആരിലെല്ലാം ഉണ്ടോ അവരെല്ലാം ഈ ആയത്തിൽ പെടും, വൈലിന് കാരണക്കാരാണ്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അങ്ങനെ പോകുമ്പോ ഒരാൾ വന്നിട്ട് പറയാണ്, ഫഖീല ലഹു ഇന്ന ഹാദാ യുബല്ലിഗുൽ ഉമറാ അൽ ഹദീസ അനിന്നാസ്. ആ കാണുന്ന ആളില്ലേ, മൂപ്പരാണ് ജനങ്ങളുടെ വിഷയങ്ങളെല്ലാം അമീർമാരെടുത്ത്, രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ പ്രധാനികളായ ആൾക്കാരെടുത്ത് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്ന ആള്, ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം ഇവനാണ് ആ പഹയൻ എന്ന് പറഞ്ഞപ്പോ ഹുദാഫ മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല എന്ന് പറയാണ്, മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ, ഖത്താത്ത് സ്വർഗത്തിൽ കടക്കൂല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആരാ ഖത്താത്ത്? ഖാല സുഫിയാൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, വൽ ഖത്താത്ത്, ഖത്താത്ത് എന്ന് പറഞ്ഞാൽ നമ്മാമാണ്, നമ്മാമാണ് നമീമത്തുമായി നടക്കുന്ന ആളാണ്, നമീമത്തുമായി നടക്കുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും മോശക്കാരായ ആൾ, ഏറ്റവും മോശക്കാരായ ആൾ ആരാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, യാ റബ്ബു യാ അല്ലാഹ്, ഏറ്റവും മോശക്കാരൻ ആരാണെന്ന് പറഞ്ഞു തരട്ടെ. ശിറാറു ഇബാദില്ലാഹ്, ഈ കൂട്ടത്തിലൊക്കെ ഞാനും നിങ്ങളും പെടുവെന്നാ പരിശോധിക്കേണ്ടത്. സൂറത്തുൽ ഹുമസ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോ ഖുർആൻ ആയത്ത് കേട്ട് വിശദീകരണം കേട്ട് എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താനാ എനിക്ക് കഴിയുന്നത് നിങ്ങൾക്ക് കഴിയുന്നത് എന്ന അന്വേഷണം ഉണ്ടാകണം. മഹാനായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ഞാൻ പറഞ്ഞു തരട്ടെയോ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ശിറാറു ഇബാദില്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ ആരാണെന്നറിയുമോ, അൽ മശ്ശാഊന ബിന്നമീമാ, നമീമത്തുമായി ഓടി നടക്കുന്ന ആളുകൾ. അവിടെ ഒരാളെ കുറ്റം പറഞ്ഞു അവർ തമ്മിൽ തെറ്റിച്ചു, എന്നിട്ട് അപ്പുറത്ത് നിന്ന് വേറെ രണ്ട് ഫാമിലിയെ തെറ്റിച്ചു, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഫിത്തനയുണ്ടാക്കി അവരെ തെറ്റിച്ചു, അയൽവാസികൾക്കിടയിൽ ഫിത്തനയുണ്ടാക്കി അവരെയും തെറ്റിച്ചു. അൽ മശ്ശാഊന ബിന്നമീമാ, ഇതിങ്ങനെ ഒരു ഏർപ്പാടാക്കി നടക്കുന്ന ആളുകൾ, നഊദു ബില്ലാഹ്. നമ്മുടെ നാവ് കൊണ്ടൊക്കെ ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതാവസാനം വരെ അനുഭവിക്കും. അത് ഏഷണി പരദൂഷണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, അവനെ കാണും എന്റെ മനസ്സിലൊരു വേദനയുണ്ടാകും അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാകും, അവനെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്.
കൽബ് നന്നാക്കാൻ, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ ആദ്യം എടുക്കേണ്ട തീരുമാനം എന്താണ്? വൈലുള്ളി കുല്ലി ഹുമസത്തിൽ ഹുമസ എന്ന് സൂറത്തിന്റെ പശ്ചാത്തലത്തിൽ എടുക്കേണ്ട തീരുമാനം. ഒരാളെ കുറിച്ചും എന്റെ നാവ് കൊണ്ട് ഞാൻ പറയൂല, അതൊരു കമ്മിറ്റിക്കാരെ കുറിച്ചാണെങ്കിലും അതിന്റെ ബോസിനെ കുറിച്ചാണെങ്കിലും മാതാപിതാക്കളെ കുറിച്ചാണെങ്കിലും അയൽവാസികളെ കുറിച്ചാണെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവനെ കുറിച്ചാണെങ്കിലും ശരി, എന്റെ നാവ് കൊണ്ട് ഒരാളെയും ഗീബത്ത് നമീമത്ത് ഞാൻ പറയൂല. ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ, ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണ്ട. ഉള്ളത് പറയുന്നത് തന്നെയാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയുന്നൊരു കളവല്ലേ. ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, അയിമത്ത് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, ഹുമസയും ലുമസയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞയിടത്ത് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഹുമസ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഭാവത്തിൽ കുറ്റം പറയലാണ്, ലുമസ എന്ന് പറഞ്ഞാലോ ഒരാളുടെ മുമ്പിൽ വെച്ച് അവന്റെ മുഖത്തോട് മുഖം നോക്കി പറയലാണ്. ഇങ്ങനെയും വിശദീകരിച്ചവരുണ്ട്. ചില ആളുകൾ അതാ ആളുണ്ടാകുമ്പോ മിണ്ടൂല, അപ്പൊ ഇങ്ങനെ നനഞ്ഞ പൂച്ചയെ പോലെ ഇരിക്കും. ആളില്ലാത്തപ്പോഴോ അവന്റെ കുറ്റം സുബ്ഹാനല്ലാഹ് ലോഡ് കണക്കിനങ്ങ് തുറന്നുവിടുന്ന സ്വഭാവം വലിയ അപകടമാണ്. അപ്പൊ ആളുണ്ടാകുമ്പം പറയലോ അത് അതിലും വലിയ അപകടമാണ്. അത് കുറ്റം പറഞ്ഞു എന്ന് മാത്രമല്ല, അവനെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ അവൻ കൂടി നിൽക്കുന്ന അവനെ ബഹുമാനിക്കുന്ന ആളുകൾക്കിടയിൽ മുഴുവൻ അവഹേളിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്. അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞാലും എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ഹുങ്ക് തക്കബ്ബുറും കൂടെ കിബിരിയാവും കൂടെ അതിന്റെ ഉള്ളിലുണ്ട്. ഞാൻ മുഖത്ത് നോക്കിയാ പറയാ, ചില ആൾക്കാർ പറയാറുണ്ട്, ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഒന്നും മറച്ചു വെക്കാറൊന്നുമില്ല. മുഖത്ത് നോക്കി അങ്ങോട്ട് പറയല, മുഖത്ത് നോക്കി അങ്ങോട്ട് പറയലാണ്, മറച്ചു വെക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. അത് ഇവന്റെ ഒരു അഹങ്കാരത്തിന്റെ ഭാഗം കൂടെയാ. ഞാൻ വെട്ടിത്തുറന്ന് പറഞ്ഞാലും എന്നോട് ചോദ്യം ചെയ്യാൻ ആരുമില്ല. കണ്ടത് അപ്പൊ പോ ഞാൻ അങ്ങ് പറഞ്ഞു തീർക്കും. ഒരിക്കലും പാടില്ലേത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാരങ്ങൾ പഠിപ്പിച്ച സ്വഭാവമല്ല. ഒരാളോട് എപ്പോൾ പറയണം, എങ്ങനെ പറയണം, എവിടെ വെച്ച് പറയണം, ഏത് ശൈലിയിൽ പറയണം, എന്തുകൊണ്ട് പറയണം, ഞാൻ എന്തിനാണ് അവനോട് ഇത് പറയുന്നത്, ഞാൻ പറയുന്നതിൽ ഉപകാരമുണ്ടോ, ഇവിടെ പറഞ്ഞാൽ അവന് വല്ല വിഷമവും ഉണ്ടാകുമോ, എവിടെ വെച്ചാണ് ഞാൻ അത് അവനോട് പറയേണ്ടത്, പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പറയാതിരിക്കലാണ് ഖൈറ്. ഇതെല്ലാം അന്വേഷിച്ചിട്ടല്ലാതെ മനസ്സിലാക്കിയിട്ടല്ലാതെ ഒരു പ്രബോധകൻ പ്രബോധനം നടത്താൻ പാടില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ ഒരു വിഷയമുണ്ടായാൽ അപ്പോൾ തന്നെ ആളുകൾക്കിടയിൽ അവനെ ഉപദേശിക്കാറില്ല, അവരെ ഉപദേശിക്കാറില്ല, ആ സ്വഹാബിയെ പരിഹസിക്കാറുമില്ല. എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ആ വിഷയം അങ്ങോട്ട് അവതരിപ്പിക്കും, അതിന്റെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ സ്വഹാബി ആ കൂട്ടത്തിൽ ഉണ്ടാകും, ആ സ്വഹാബിക്ക് കാര്യം മനസ്സിലാകും. ആ സ്വഹാബി അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ ആ സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടിട്ടില്ല. കണ്ടത് അപ്പോൾ തന്നെ വെട്ടിത്തുറന്നെന്ന് പറഞ്ഞ് ആളെ അപമാനിക്കുക എന്നൊരു ധിക്കാരത്തിന്റെ സ്വഭാവമാണ്. അത് മുഅ്മിനിന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല. അപ്പൊ എങ്ങനെ പറയണം? ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞാനത് പറയൽ ഉചിതമാണോ? ഉചിതമല്ലെങ്കിൽ പറയണ്ട. നമ്മുടെ വികാരം തീർക്കാൻ വേണ്ടി ഒരു മനസ്സുഖത്തിന് വേണ്ടി കണ്ടതങ്ങ് പറഞ്ഞു തീർക്കുക എന്നുള്ളത് അതൊരു ഷഹവത്താണ്. അത് ആൾക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ സാധുക്കളുടെ മെക്കിട്ട് കയറിയിട്ട് തീർക്കാനുള്ള വികാരമല്ല എന്ന് ചുരുക്കും. ഞാൻ എന്തിനു പറയണം എന്ന് ആലോചിക്കണം. വൈ, ഞാൻ എന്തുകൊണ്ട് പറയണം? പിന്നെ പറയേണ്ട ശൈലി, ഹൗ, എങ്ങനെ പറയണം എന്ന് ആലോചിക്കണം. ഒരു വിഷയം പല രൂപത്തിൽ അവതരിപ്പിക്കാം, അവന്റെ മനസ്സിന് വേദനിക്കാത്ത രൂപത്തിൽ അവതരിപ്പിക്കാം. അങ്ങനെയൊക്കെയാണ് പ്രബോധനം അല്ലെങ്കിൽ ഉപദേശം, നസീഹത്ത് എന്ന് പറയുന്നത്. എന്താണ് പറയേണ്ടത്? വാട്ട്? ഞാൻ എന്താണ് അവനോട് പറയേണ്ടത്? അതെങ്ങനെ പറയണം? എവിടെ വെച്ച് പറയണം? ചിലപ്പോൾ ചില സ്ത്രീകളൊക്കെ ഭർത്താക്കന്മാരുടെ കാര്യം നേടണമെങ്കിൽ തലയിണ മന്ത്രത്തിലൂടെ ഒക്കെ കഴിഞ്ഞ് തലയിണ മന്ത്രത്തിലൂടെ അങ്ങനെ ആ സമയത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കാര്യം നേടാൻ പറ്റും. അത് അവരുടെ ഒരു ഹിക്മത്താണ്. അങ്ങനെയാണ് ഹിക്മത്ത് വേണ്ടത്, അപ്പോഴാണ് പറയേണ്ടത്. അപ്പോൾ ചില ആളുകളിടയ്ക്ക് ഉപദേശിക്കണമെങ്കിൽ അതിന് പറ്റിയ സമയം നോക്കണം, അവരുടെ മാനസിക നില പരിശോധിക്കണം. എല്ലാവരും ഒരുപോലെയല്ല, ഓരോരുത്തരും ഓരോ ടെൻഷനിലാണ്. ചിലപ്പോൾ ചില ആളുകൾ അങ്ങ് പൊട്ടിത്തെറിക്കും. ഫന്നു തആമുലി മഅന്നാസ്, ജനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് പഠിക്കേണ്ട ഒരു വിഷയമാണ്, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഫന്നു തആമുലി മഅന്നാസ്, ജനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ഫന്ന്, എന്ന ആർട്ട്, അതൊരു ആർട്ടാണ്.
അല്ലെങ്കിൽ ബന്ധങ്ങളെല്ലാം തകർന്നു പോകും, എല്ലാ ഫാമിലിയും തകർന്നു പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയും ഭർത്താക്കന്മാരും മാതാപിതാക്കളൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ, അവരെ എങ്ങനെ പരിഗണിക്കണം, അവരെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പാർട്ട്ണർക്ക് അറിയില്ല, കൂടെയുള്ള ആളുകൾക്ക് അറിയില്ല. അല്ലാഹു സലാമത്ത് തരട്ടെ. ശിറാറു ഇബാദില്ലാഹ്, ശിറാറു ഇബാദില്ലാഹ്, ഏറ്റവും മോശപ്പെട്ടയാൾ ആരാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ മശ്ശാഊന ബിന്നമീമ, നമീമത്തുമായി പരക്കം വാഞ്ഞ് നടക്കുന്ന ആളുകൾ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകാൻ പാടില്ല. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലം വഅദ്ദദ. അതേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധിക്കാരം അവരുടെ ഉള്ളിൽ കയറിക്കൂടിയത്? ഇങ്ങനെ ഒരു ധിക്കാരം എന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ കയറിക്കൂടിയത്? അതേ, കാശിന്റെ ഹുങ്കിലാണ്. ഞാൻ എന്തു ചെയ്താലും ആരും ചോദിക്കാനില്ല, ഞാൻ എന്തു പറഞ്ഞാലും ആരും ചോദിക്കാനില്ല, എനിക്കെന്തുമാകാം എന്നുള്ള തോന്നലിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ചിട്ട് ചില ഉപദേശങ്ങളിൽ കാണാം, ഓ സത്യവിശ്വാസികളെ, ഓ പൊന്നു മുഅ്മിനീങ്ങളെ, മുത്തു മുഅ്മിനീങ്ങളെ എന്നുള്ള സ്നേഹത്തിന്റെ ഭാഷയിൽ ചില വിളി, എന്നിട്ട് പ്രത്യേകമായി പരിഗണിക്കേണ്ട ചില ഉപദേശങ്ങൾ. ആ ഉപദേശത്തിൽപ്പെട്ട ഒരു ഉപദേശമാണ്, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു. യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബ, നാവ് കൊണ്ട് വിശ്വസിച്ചവരെ, ഖൽബിൽ ഈമാൻ കടക്കാത്തവരെ, നാവ് കൊണ്ട് വിശ്വസിച്ചവരെ, ഖൽബിൽ ഈമാൻ കടക്കാത്തവരെ. ഹബീബായ തങ്ങൾ വിളിക്കുകയാണ് അബൂ ഹുറൈറ തങ്ങൾ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഗ്താബുൽ മുസ്ലിമീന, ഖൽബിൽ ഈമാൻ കടക്കാത്തവരെ, നാവ് കൊണ്ട് വിശ്വസിച്ചവരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറ്റം പറയരുത്, നിങ്ങൾ വിശ്വാസികളെ, നിങ്ങൾ ആരെയും കുറ്റം പറയരുത്, നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറ്റം പറയരുത്, ഗീബത്ത് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ്, വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ രഹസ്യങ്ങൾ എന്തൊക്കെ എന്ന് നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അന്വേഷിക്കരുത്. തജസ്സുസ് പാടില്ല, തത്തബിഉൽ ഔറ പാടില്ല. ഒരാളുടെ രഹസ്യങ്ങൾ, അത് ചില ആൾക്കാർ അങ്ങനെയാണ്, അതിന് ഏതറ്റം വരെയും പോകും. ഒരാളുടെ രഹസ്യം അതെങ്ങനെയെങ്കിലും ഒപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷ, അല്ലെങ്കിൽ വല്ലാത്തൊരു ആനന്ദ, ഒരു അനുഭൂതിയാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ചില ആൾക്കാർ ക്യാമറയും പിടിച്ച് റെഡിയാണ്. വല്ലയാദു ബില്ലാ വലാ തത്തബിഉ ഔറാത്തിഹിം, ഒരുപക്ഷേ അവരുടെ രഹസ്യങ്ങൾ മോശമാണെങ്കിൽ ഒരു ദിവസം അവർ തൗബ ചെയ്ത് നന്നായാൽ അള്ളാഹു എല്ലാ മാപ്പ് കൊടുക്കും. നിങ്ങളത് പരസ്യപ്പെടുത്തിയാൽ കുറ്റക്കാര് നിങ്ങളാണ്. അവര് നന്നായാലും അള്ള തൗബ സ്വീകരിച്ചാലും മാനക്കേട് അവസാനിക്കൂല. ഏതായാലും വഷളായി ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് തീരുമാനിച്ചാൽ അതിന്റെ കാരണക്കാരും നിങ്ങളാണ്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ ഔറത്ത് നിങ്ങൾ പരിശോധിക്കണ്ട, രഹസ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണ്ട. എന്നിട്ട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയാണ്, فَإِنَّهُ مَنْ يَتَّبِعْ عَوْرَاتِهِمْ, ആരെങ്കിലും മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോയാൽ, ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോയാൽ, يَتَّبِعِ اللَّهُ عَوْرَتَهُ, അവന്റെ രഹസ്യങ്ങൾ അല്ലയും പിന്തുടരും കേട്ടോ, അവന്റെ രഹസ്യങ്ങളെ അല്ല പിന്തുടരും. ഇത് സമൂഹത്തിൽ നിരന്തരമായി നാം കാണുന്ന ചിത്രങ്ങളാണ്. ഈ ക്യാമറയും പിടിച്ച് അനാവശ്യങ്ങൾ മാത്രം ഒപ്പിയെടുക്കുന്ന ചില ആളുകൾ അവസാനം അവർ ഒന്നിനും കൊള്ളാത്തവരായി, അല്ലെങ്കിൽ മോശപ്പെട്ടവരായി, അവരുടെ ചില അരുതായ്മകൾ, അരമന രഹസ്യങ്ങളൊക്കെ പുറത്തായി വഷളാകുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്.